അതെ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും ഒരു ജി ടി എഫ് ഐ വീഡിയോ എത്തിയിരിക്കുകയാണ്. സോ ഇന്ന് എന്തൊക്കെ സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഹലോ സുഗുണ, കട പൂട്ടിയിട്ട് ഇരിക്കുകയാണല്ലോ. ഗൈസ് ഇന്ന് ഞായറാഴ്ചയാണോ? ആ ഓക്കെ ഓക്കെ, അതാ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. Okay, so what you got from James DeSanta? Some kid. He is already late on his payments and I have this bad feeling that he will do more damage to the car than we can get back from him in the exorbitant interest rate payments, huh? Just go and get it. Try to bring the car back in good condition, huh? Got you. Don't worry about it. Okay, sir. Okay, sir. So, Suganam parayunnad oru car eduthittu varanaanu. Edo Jameso angana aaradrotho oru car unde. Adu poi eduthondu varanaanu parayunne. Damage onnum illada kondu varanaanu parayunne. അറിയാലോ, നമ്മളൊരു പ്രോ ഡ്രൈവർ ആണെന്നുള്ള കാര്യം സുഗുണൻ അറിയാം. അതുകൊണ്ട് പിന്നെ വിഷയമല്ല. സോ ജെയിംസിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് കാർ എടുക്കണം. കാർ വെറുതെ എടുക്കല്ല, കാർ അടിച്ചു മാറ്റി കൊണ്ടുവരാനാണ് പറയുന്നത്. സംഗതി എന്തോ ഡീലിങ്സ് ആണ്. അപ്പോൾ കാർ അടിച്ചു മാറ്റാൻ പോകുന്നതിന് മുമ്പ് ഈ തൊലിഞ്ഞ ഡ്രസ്സൊന്ന് മാറ്റണം. ജോഗിങ്ങിന് വാങ്ങിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് കാർ അടിച്ചു മാറ്റാൻ പോയാലേ കോമഡി ആയിരിക്കും. പ്രോ ഡ്രൈവർ. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അതോ ഏകദേശം നമുക്ക് ഡ്രസ്സ് മാറാൻ കഴിയണില്ല. ഇനി തൊലിഞ്ഞ ഡ്രസ്സ് ഇട്ട് നടക്കേണ്ടി വരുമോ? ഓക്കെ, അപ്പം നേരെ ഇനി കാർ എടുക്കാൻ. എന്നാൽ കൊഞ്ചം വളി കൊഞ്ചം. ആ ആ ഓക്കെ, താങ്ക് യു. ഓ എന്താ നോക്കട്ടെ. Hey, did you change your mind? When I discovered that you betray me, perhaps. I hear you took the bike for yourself, my employee of the month. Listen, man, me and Lamar was gonna get that back to you, dog. Oh, I am sure you will get this car off the daddy's boy and then we talk, you thief. Oh, guys, സുഗുണം പറയുന്നത് നമ്മൾ കള്ളനാന്നാ. നമ്മൾ ഇന്നലെ ബൈക്ക് എടുത്തില്ലേ, ആ ബൈക്ക് നമ്മൾ കട്ടുകൊണ്ടുപോയിന്നാണ് സുഗുണം പറയുന്നത്. നമ്മൾ സുഗുണന് വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഗൈസ്, ഇനി കാർ കൊണ്ട് വന്നാൽ മതി എന്നാ പറയുന്നത്. കാർ കൊണ്ട് വന്നില്ല, ചെള്ളടിച്ച് പൊളിക്കുന്ന സുഗുണം പറയുന്നത്. ഗൈസ്, ഈ കാർ എടുക്കാൻ പറ്റുമോ അണ്ണാ? ആ കാറും തരുമോ? ആ അടിപൊളി അടിപൊളി അടിപൊളി, ബൈ. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ്, വീട്ടിലേക്ക് കയറാനാണ് പറയുന്നത്. അത് ഗേറ്റ് തുറന്ന് കയറിയാൽ പോരെ. ഹലോ, ആരുമില്ലേ? ഒന്ന് ഗേറ്റ് ഒന്ന് തുറന്നു തരുമോ? ഗൈസ്, നമുക്ക് ഗേറ്റ് തുറന്ന് കയറാൻ കഴിയില്ല. കയറാൻ നമ്മൾ കക്കാൻ കയറണമല്ലോ. സോ ഗേറ്റ് തുറന്ന് മാന്യന്മാരെ പോലെ കയറാൻ പറ്റില്ല. നമുക്ക് മതിൽ ചാടണം. ഓക്കെ, ആരാത് ഗാർഡനെ കൊല്ലാനാണ് പറയുന്നത്. നമ്മുടെ അടുത്ത് ഗണ്ണുണ്ട്. സോ വിഷയമല്ല, തലമണ്ട നോക്കി ഒന്ന് കൊടുക്കാം. ഇഷ്കും ജോബ് വാസ് ബ്ലോൺ. ഓ, തോക്കുപയോഗിച്ച ശബ്ദം കേൾക്കുമല്ലോ. ഞാനെന്തൊരു മൊണ്ടന. അതാ നമ്മുടെ കാർ മാറിയാ, പഴയ കാർ തന്നെ വന്നോ. ഈ കാർ എങ്ങനെ നോക്കിയാലും ഒഴിവാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഗൈസ്, അപ്പം നമുക്ക് അവനെ കൈ കൊണ്ട് തന്നെ അടിച്ചിടണം. പതുക്കെ പോയി തല നോക്കിയിട്ട് ഒന്നാണ്ട് കൊടുക്ക. അതാ അതാ അതാ. ഓ ഷിറ്റ്. ഗൈസ്, നമ്മളേ ഇങ്ങനെ പോകണം തോന്നുന്നു. ആ ഓക്കെ ഓക്കെ, ഇങ്ങനെ പോയാൽ ചിലപ്പോൾ അറിയില്ല. അയ്യോ എടാ ഷിറ്റ്, ഞാൻ അറിയാണ്ട് ചാടി. ഇപ്രാവശ്യം ഇപ്രാവശ്യം അവനെ കൊന്നിട്ട് ഇറങ്ങുള്ളൂ. ആടിയാടാ അവനെ. ഓക്കെ ചത്താ. ഹലോ ഗൈസ്, ഇനി പറയുന്നത് നമുക്കൊരു കാർ എടുക്കണം. അതുണ്ടല്ലേ, അതാണ് കാറ്. ഓ, പക്ഷേ ഷെഡ് തുറക്കാൻ പറ്റില്ല അല്ലേ. അതന്നെ നേരത്തെ സുഗുണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെഡ് തുറക്കണമെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറണമെന്ന്. സോ നമുക്ക് ഫ്രണ്ട് ഡോർ കൂടെ ബെല്ലടിച്ച് കയറാൻ കഴിയില്ല, കാരണം നമ്മൾ കള്ളനാണല്ലോ. ഗൈസ്, ഈ കാറിൽ കയറിയിട്ട് റൂഫിലേക്ക് കയറാനാണ് പറയുന്നത്. എന്ത് മണ്ടനാടോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഗൈസ്, ഇവിടെ ഒരു തുറന്ന വിൻഡോ ഉണ്ട്. എന്തോ എന്തോ നടക്കുന്നുണ്ട് ഗൈസ്. ഗൈസ്, ഏതേ മരമാക്രി ചെക്കൻ ഗെയിമും കളിച്ചിരിക്കാണ്, ഗെയിമും കളിച്ച് ബോധല്ലാണ്ട് ഇരിക്കാണ്. ഗൈസ്, ഇനി പതുക്കെ നമുക്ക് പോയിട്ട് ഗാരേജ് തുറക്കാം. എന്തടാ എന്തടാ ഇവിടെ നടക്കുന്നത്? എടാ വൃത്തി കെട്ടവനെ, നമുക്ക് ഇതൊക്കെ കാണാനല്ലേ പറ്റൂ. ഗൈസ് ഓക്കെ, നമുക്ക് കാർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കാർ മോഷ്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർ എടുത്ത് സുഗുണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. സുഗുണൻ നമ്മളെ കള്ളെന്നൊക്കെ വിളിച്ചതല്ലേ. അപ്പോൾ ഈ കാർ കൊണ്ടുപോയിട്ട് അവൻ്റെ അണ്ണാക്ക് കൊണ്ടുപോയി തൂക്കി കൊടുക്കുക. വണ്ടിക്കൊന്നും പറ്റാതെ കൊണ്ടുവരാനാണ് സുഗുണം പറഞ്ഞിരിക്കുന്നത്. അറാ ദാറ്റ്സ് എ 9mm സെമി ഓട്ടോമാറ്റിക് പുഷ്ഡ് അഗൈൻസ്റ്റ് യുവർ സ്കൾ. അറാ ലുക്ക് അറൗണ്ട്, ടേക്ക് മീ വേർ യു ആർ ഗോയിങ്. ഗൈസ്, ഇത് മറ്റവനല്ലേ, മറ്റേ മൊട്ട. നമ്മുടെ കളിയിലെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ബാങ്ക് റോബറിക്കൊക്കെ ഉണ്ടായിരുന്ന മൊട്ടയല്ലേ ഇത്. ഇവൻ നമ്മുടെ ആളല്ലേ, ഞാൻ വിചാരിച്ചു ഇവൻ നമ്മുടെ ആളാന്നാ. ഓക്കെ, ഇവിടെ വണ്ടി നിർത്താനാണ് പറയുന്നത്. That's the place. Okay,
Yeah, this the place, man. Whoa. Drive into it. Right through the fucking window. നമ്മുടെ സുഗുണന്റെ കടയ്ക്ക് ഇടിച്ചു കയറ്റാനാണ് പറയുന്നത് വണ്ടി. അത് വേണോ മുട്ട എന്നാ പിടിച്ചിരുന്നോ. ഓക്കെ. For job well done. ഓ പൈസയും കിട്ടി, പൈസയും കിട്ടി. ഇനി നമുക്ക് പോവാ. You motherfucker. Simeon Nigerian doesn't back down. ഗൈസ് നമ്മൾ മൈക്കിളായി. നമ്മൾ മുട്ടായി. ആ ഇനി ഇനി സുഗുണന്റെ അടിക്കുക, സുഗുണന്റെ അടിക്കുക. എന്തറ നീ എന്റെ വണ്ടി എടുക്കും നീ വണ്ടി വണ്ടി എടുക്കും അല്ലേ. ഏ ആ തീർന്നു തീർന്നു തീർന്നു. സുഗുണം ചത്തു. ആ മൊട്ട സീനാണല്ലോ മൊട്ട മൈക്കിള്. അല്ല പിന്നെ മൊട്ട മൈക്കിളിൻ്റെ അടുത്ത് കളിക്കണ്ട പോനെ. വിഷയം പാസ്റ്റ് കോംപ്ലിക്കേഷൻസ്. ഓക്കെ ഗൈസ് നമ്മൾ മൊട്ട മൈക്കിളാണ് ഇപ്പോൾ. എംബാപ്പെ എവിടെയെന്നാവോ? എംബാപ്പിനെ നമ്മൾ ഒഴിവാക്കി നൈസിൽ. ഓ ഗൈസ് നമുക്കിപ്പോൾ എംബാപ്പയോ ആവാ ഫ്രാങ്ക്ലിനോ ആവാ, അല്ല സോറി എംബാപ്പയോ ആവാ മൊട്ട മൈക്കിളോ ആവാ. ഗൈസ് ഇനി നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കാർ എടുത്തിട്ട് മൊട്ട മൈക്കിളിൻ്റെ വീട്ടിൽ പോകണം. സോറി വീണു, സോറി വീണു, സോറി. ഓ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, മൊട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആ രാവിലെ 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 ആ ഇവളാണ് മറ്റോള്, മറ്റവളുടെ കുസൃതികളാണ് നമ്മൾ നേരത്തെ കണ്ടത്. അത് മൊട്ടൻ്റെ മോളായിരുന്നു അല്ലേ. കുട്ടികളൊക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വഴിതെറ്റി പോവുക. അവിടെ അത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ ഇവിടെ പാട്ടും കെട്ട് വൈബ് ചെയ്യുന്ന നമ്മുടെ മൊട്ട. ഹലോ ആ അതാ അറാ. And I come by for that drink you offered, that's all. I wasn't really serious about that. ഇവര് ഡ്രിങ്ക് കൊടുക്കാന്ന് പറഞ്ഞില്ലേ, ഒരുമിച്ച് കള്ളുകുടിക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് കുടിക്കാനാ വന്നേനെ. What can I do for you? Shit, I just came by to see if there's something I can help you with. I see you doing well for yourself. I'm retired. You know, I've been in this game for a lot of years. And I got out alive. ഈ മൈക്കിൾ വലിയൊരു ഗാംഗ്സ്റ്റർ ആയിന്ന് റിട്ടയർ ആയിന്നൊക്കെ പറയുന്നേ. If you want my advice, give the shit up. You work hard. Screw over everybody that you love. Hurt, rob, kill indiscriminately, and maybe, just maybe if you're lucky, you become a three-bit gangster. I tell you what. Least I can do is buy you that beer. There's a little bar I like. Oh, beer o interanake varayne. Not too far from here. Okay. Let's go. All right, man. I'm following you. Okay, so nammal Franklin ne beer vaangikondu varu. Dara Jimmyo. Arada de. Hey, Jim. I'm going for a drink. Dad, shit. I mean our boat going down the Western Highway. It's been stolen. What? The yacht's been stolen? I was trying to sell it. I know you didn't want it sold, but I need money and they don't want to buy it. They just want to take it. I'm hiding in the head. You're insane. Oh, scene, scene, scene. I'm coming for my boat. All righty then. Change of plans. Change of plans. My darling boy is in trouble. I do what I can to help with that man. ഈ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊട്ട മൈക്കിളിൻ്റെ മോൻ ജിമ്മി ഇവരുടെ യാച്ച് എടുത്ത് കൊണ്ടേ വിറ്റു. അതായത് മൈക്കിളിൻ്റെ അടുത്ത് പറയാതെ യാച്ച് കൊണ്ടേ വിറ്റു. വിൽക്കാൻ നോക്കിയതാണ്, വിറ്റില്ല. പക്ഷേ വിൽക്കാൻ നോക്കിയപ്പോൾ അവന്മാരത് അടിച്ചുകൊണ്ടോ എന്നാണ് പറയുന്നത്. ഇപ്പം ആകെ സീനായിട്ടുണ്ട്. സോ ഇവന് ഇന്ന് ബിയർ വാങ്ങി കൊടുക്കാൻ പറ്റില്ല. വേമ്പാ 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 വേമ്പാടാ വേമ്പാ വേങ്കര് വേങ്കര് മക്കളാണത്ര മക്കള്. അത് തന്നെ ലെസൺ നമ്പർ വൺ, ഒരിക്കലും കുട്ടികൾ ഉണ്ടാക്കാൻ പാടില്ല. ആരിക്കടാ ഒയ്സ് കടലെത്തി കടലെത്തി കടലെത്തി. എവിടറാ എൻ്റെ വണ്ടി? അതാ പോന്നു അതാ പോന്നു അതാ പോന്നു. പിടിക്കടാ പിടിക്കടാ അവനെ. നിഷ്കളങ്കനായ ഫ്രാങ്ക്ലിന് എന്ത് സംഭവിച്ചു? പുന്നാരപ്പൊട്ടൻ ജിമ്മി ജീവനോടെയുണ്ടോ? കാണൂ അടുത്ത എപ്പിസോഡ്.